Hello, kuttikale. Appo njan innu ivide vannirikkunnathu anjam class ile Malayalam Kerala Padavali ile KASIMINTE CHERUPPU ee chapter aanu njan ivide irikkunnathu. Appo namukku nokkam moonam bhagathu unit 3 ile. Okay, unit 3 ile KASIMINTE CHERUPPU nulla ee bhagam aanu edukkunnathu. Unit 3 ile nokku palaye Cairo nagaram avide Abu Qasim enna oru muri vaidyan undayirunnu. സർവ സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്ന അയാൾ മഹാപിശുക്കനായിരുന്നു. കണ്ടാൽ ഒരു യാചകനേക്കാൾ കഷ്ടം. അയാളുടെ വർഷങ്ങൾ പഴക്കമുള്ള കോട്ട് 100 കണക്കിന് തുണിക്കഷ്ണങ്ങൾ തുന്നി ചേർത്തുണ്ടാക്കിയതാണ്. നിറം കെട്ട് മുഷിഞ്ഞ തുപ്പി, കുളിക്കാറില്ലാത്തതിനാൽ അഴുക്കടിഞ്ഞ ദേഹവും, അതിനേക്കാളൊക്കെ ദയനീയൻ ചെരുപ്പുകളാണ്. ആണികൾ തറച്ച് തുകലുകൾ വീണ്ടും വീണ്ടും തുന്നി പിടിപ്പിച്ച് കുതിരത്തല പോലെയുള്ള ഒന്നായി തീർന്നിട്ടുണ്ട് അത്. ചെരുപ്പിന്റെ ഭാവവും രൂപവും ഒക്കെ ഏവരും ശ്രദ്ധിക്കുമായിരുന്നു. എന്താണ്, ഒരു പഴയ കൊയ്റോ നഗരത്തിൽ അവിടെ എന്താണ് അബൂ ഖാസിം എന്ന് പറഞ്ഞൊരു ഒരു മുറിവൈദ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അയാൾക്ക് എന്താണ് ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു അല്ലേ. പക്ഷെ ഭയങ്കര പിശുക്കനായിരുന്നു അല്ലേ. എന്താണ് അയാളെ കണ്ടാൽ എന്താണ് ഈ യാചകനേക്കാൾ കഷ്ടമാണ്. അയാൾ എന്താണ് അയാൾ ഒരു ഒരുപാട് വർഷം മുമ്പുള്ള പഴക്കമുള്ള എന്താണ് കോട്ടാണ് അയാളെ കയ്യിലുള്ള അല്ലേ. ആ കോട്ടാണ് കീറിയിട്ട് എന്താണ് ഈ തുണികൾ തുന്നി ചേർത്ത് തുന്നിയിട്ടുണ്ട്. എന്നിട്ട് എന്താ പിന്നെ അയാൾ നിറം കെട്ട് മുഷിഞ്ഞൊരു തൊപ്പിയുണ്ട് അല്ലേ. പിന്നെ അയാൾ കുളിക്കാറില്ല അല്ലേ. അതുകൊണ്ട് കുളിക്കാറില്ലാത്തതുകൊണ്ട് എന്താ ദേഹത്തൊക്കെ എന്താണ് അഴുക്ക് അല്ലേ, അഴുക്കടിഞ്ഞിട്ടുണ്ട് അല്ലേ. അതിനേക്കാളൊക്കെ ദയനീയം എന്താ ചെരുപ്പാ. ചെരുപ്പുകളിലാണെങ്കിലും പൊട്ടി 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 എന്താ ആണികളൊക്കെ തറച്ച് തുകലുകൾ വീണ്ടും വീണ്ടും തുന്നി പിടിപ്പിച്ച് ഈ കുതിരത്തല പോലെയുള്ള ഒന്നായി തീർന്നിട്ടുണ്ട് അല്ലേ. അത് ചെരുപ്പിന്റെ ഭാവവും രൂപവും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു അല്ലേ. അയാൾ അങ്ങനത്തെ ഒരു പിശുക്കനായിരുന്നു. കാലം പോകെ നാട്ടിലൊരു പ്രയോഗം ഉണ്ടായി. അങ്ങനെ കുറെ വർഷങ്ങൾ പോയപ്പോൾ നാട്ടിലൊരു പ്രയോഗം ഉണ്ടായി അല്ലേ, കാസിമിന്റെ ചെരുപ്പ് പോലെ എന്ന് പറഞ്ഞിട്ട് അല്ലേ. എന്തെങ്കിലും പഴയതാരെങ്കിലും ഇട്ട് കിടക്കുമ്പോൾ പറയും ആ കാസിമിന്റെ ചെരുപ്പ് പോലെയാണല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അസുഖം വന്നാൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, നീ കാസിമിന്റെ ചെരുപ്പ് തിന്നിരുന്നോ? അങ്ങനെ കാസിമും ചെരുപ്പും നാട്ടിലെങ്ങും ചർച്ചയായി അല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ ആൾക്കാർ എന്താ ചോദിക്കാൻ തുടങ്ങി അല്ലേ, എന്താ നീ കാസിമിന്റെ ചെരുപ്പ് തിന്നിരുന്നോ? അങ്ങനെ കാസിമും ചെരുപ്പും നാട്ടിലെങ്ങും ചർച്ചയായി അല്ലേ. ആ ഇടെ ഒരു ദിവസം അയാൾക്ക് പതിവിലേറെ ധനം കയ്യിൽ വന്നു. അയാൾക്ക് എന്താക്കി ഒരു ദിവസം എന്താക്കി പതിവിലേറെ ധനം കയ്യിൽ വന്നു അല്ലേ. ഇത്തരം നിമിഷങ്ങളിൽ ആൾക്കാർ എന്താണ് ചെയ്യുക? മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യും അല്ലേ. മറ്റുള്ളവരെ വിരുന്നിന് ക്ഷണിക്കും. ചിലപ്പോൾ പുതുവസ്ത്രങ്ങൾ വാങ്ങും. കാസിം ഇതൊന്നും ചെയ്തില്ല അല്ലേ. സ്നാനഗൃഹത്തിൽ പോയി ഒന്ന് കുളിച്ചു കളയാമെന്ന് അയാൾ തീരുമാനിച്ചു. കട പൂട്ടി തേഞ്ഞു പോകുമെന്ന് കരുതി ചെരുപ്പ് കക്ഷത്തിൽ വെച്ച് മൂപ്പർ പുറപ്പെട്ടു. എന്താണ് അയാളെ കുളിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പൊ എന്താണ് കട പൂട്ടിയിട്ട് ചെരുപ്പ് ഇനി തേഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ എന്താക്കി ചെരുപ്പ് കയ്യിന്റെ അടിയിൽ കക്ഷത്തിൽ കൊണ്ട് വെച്ചു അല്ലേ. ചെരുപ്പ് തേഞ്ഞു കൊണ്ടാന്ന് വിചാരിച്ചിട്ട് ചെരുപ്പ് കക്ഷത്തിലാ വെച്ചത്. എന്നിട്ട് അയാളെ ചെരുപ്പിലാണ് നടക്കുക. ചെരുപ്പുകൾ പുറത്ത് വെച്ച് അയാൾ സ്നാനഗൃഹത്തിനകത്ത് കയറി അല്ലേ, കുളിമുറിയില് കയറി. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്കൊക്കെ കഴുകി കളയാൻ ഏറെ നേരം എടുത്തു. കുറെ വർഷമായല്ലോ കുളിച്ചിട്ട്, അപ്പൊ ശരീരത്തിൽ എന്താ അടിഞ്ഞുകൂടിയ അഴുക്കൊക്കെ കഴുകി കളയാൻ ഏറെ നേരം എടുത്തു അല്ലേ. പുറത്തു വന്നപ്പോൾ കണ്ടത് എന്താണ്? തന്റെ പഴഞ്ചൻ ചെരുപ്പിന്റെ സ്ഥാനത്ത് പുതിയതും മുന്തിയതുമായ തുകൽ ചെരുപ്പുകൾ. അപ്പൊ എന്താ അയാൾ കുളിച്ചൊക്കെ പുറത്തു വന്നപ്പോ അയാൾ എന്താ കണ്ടത്? ചെരുപ്പിന്റെ സ്ഥാനത്ത് നല്ല അടിപൊളി ചെരുപ്പാ കണ്ടേ അല്ലേ, നല്ല തുകൽ ചെരുപ്പ് അല്ലേ. അയാൾ മറ്റൊന്നും ആലോചിച്ചില്ല, അയാൾ ഒന്നും ആലോചിച്ചില്ല അല്ലേ. ദൈവം തന്നത് തന്നെ, ദൈവം തന്നതാ എനിക്ക്, സന്തോഷം അടക്കാനാവുന്നില്ല അല്ലേ. അപ്പൊ അയാൾക്ക് സന്തോഷം അടക്കാനാവില്ല. അപ്പൊ ഇത് ദൈവം എനിക്ക് തന്നാണെന്ന് പറഞ്ഞിട്ട് എന്താക്കി മുന്തിയ ചെരുപ്പും ധരിച്ച് മൂളിപ്പാട്ടും പാടി അയാൾ വീട്ടിലേക്ക് നടന്നു അല്ലേ. അയാള് ദൈവം തന്നാന്നും പറഞ്ഞിട്ട് അയാൾ എന്താണ് അത് ധരിച്ചിട്ട് അയാൾ വീട്ടിലേക്ക് നടന്നു. വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്നോ, എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? വൃത്തികെട്ട ആ ചെരുപ്പുകൾ വാതിലിന് പിന്നിലേക്ക് മാറ്റി വെച്ചത് അവിടുത്തെ വൃത്തനാണ്. വൃത്തികെട്ട ചെരുപ്പ് ആരാണ് വാതിലിന് പിന്നിലേക്ക് മാറ്റി വെച്ചത്? അവിടുത്തെ ഒരു വൃത്തനാണ് അല്ലേ. സ്നാനഗൃഹത്തിൽ വന്ന ന്യായാധിപന്റെ കണ്ണിൽ അത് പെടേണ്ട എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. അവിടെ എന്താണ് അവിടെ കുളിക്കാൻ എന്താണ് ഒരു ന്യായാധിപൻ വന്നിരുന്നു അല്ലേ. അപ്പൊ എന്താണ് അത് ആ ന്യായാധിപന്റെ കണ്ണിൽ പെടേണ്ടെന്ന് കരുതി അയാൾ അത് കടന്ന് മാറ്റി വെച്ചതാണ് അല്ലേ. ആ വൃത്യൻ ജോലി സമയം കഴിഞ്ഞ് പോവുകയും ചെയ്തിരുന്നു. ആ വൃത്യൻ എന്താക്കി ജോലി സമയം കഴിഞ്ഞ് പോവുകയും ചെയ്തിരുന്നു അല്ലേ. ന്യായാധിപൻ സ്വന്തം ചെരുപ്പ് തെരഞ്ഞു. അയാൾ ഉളി കഴിഞ്ഞു വന്നപ്പോ എന്താണ് ഇയാളെ സ്വയം സ്വന്തം ചെരുപ്പ് തെരഞ്ഞു. കാണാനില്ല. മറ്റ് വൃത്തന്മാർ അവിടെ ആകെ നോക്കി, അവിടെയൊക്കെ നോക്കി അല്ലേ. കാസിമിന്റെ ചെരുപ്പുകളാണ് അവിടെ കണ്ടെത്താനായത്. അപ്പൊ കാസിമിന്റെ ചെരുപ്പാണ് അവിടെ കണ്ടെത്താനായത് അല്ലേ. സംശയമൊന്നുമില്ല, കാസിമായിരിക്കും മോഷ്ടിച്ചത്. അപ്പൊ എന്താ കാസിമിന്റെ ചെരുപ്പിലാണ് കണ്ടത്. അപ്പൊ എന്താ സംശയമൊന്നുമില്ല, അത് കാസിം എന്നായിരിക്കും മോഷ്ടിച്ചത്. കാസിമിനെ ഉടൻ തന്നെ പിടികൂടി ജയിലിലിട്ടു. അങ്ങനെ ഉടനെ തന്നെ എന്താ കാസിമിനെ പിടിച്ച് ജയിലിലിട്ടു. ഭാരിച്ച തുക പിഴ അടച്ചിട്ടാണ് അയാൾക്ക് പുറത്തിറങ്ങാനായത് അല്ലേ. അപ്പൊ അയാൾക്ക് വലിയ തുക കൊടുക്കേണ്ടി വന്നെന്ത്,
അയാൾ മോഷ്ടിച്ചാന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതിന് ഭാരിച്ച തുക തന്നെ അയാൾ എന്താക്കി അവിടെ കൊടുത്തിട്ടാണ് അയാൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാനായത്. ഓക്കെ, അന്ന് ആദ്യമായി കാസിം തന്റെ ചെരുപ്പുകളെ വെറുത്തു. അന്ന് ആദ്യമായിട്ട് എന്തായി, കാസിം തന്റെ ചെരുപ്പുകളെ വെറുത്തു അല്ലെ. തന്റെ പണം നഷ്ടപ്പെടുത്തിയ ജന്തു അയാൾ ആ ചെരുപ്പുകൾ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലെ. അയാൾക്ക് ദേഷ്യം വന്ന ആ ചെരുപ്പിനോട് അല്ലെ, ചെരുപ്പ് കാരണമാണല്ലോ അപ്പൊ അയാൾക്ക് കുറെ നഷ്ടം വന്നത് അല്ലെ. അപ്പൊ അയാൾ എന്താക്കി, ആ ചെരുപ്പുകള് നൈൽ നദിയിലേക്ക് കണ്ട് വലിച്ചെറിഞ്ഞു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു അല്ലെ. എന്താണ്, നദിയിൽ വല വീശിയപ്പോൾ മുക്കോവന്മാർക്ക് എന്തോ വലയിൽ കുടുങ്ങിയതായി തോന്നി. അപ്പൊ എന്താ, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എന്താ, നദിയിൽ വല വീശി, നദിയിൽ എന്താണ് മുക്കോവന്മാര് വല വീശുമല്ലോ മീൻ പിടിക്കാനല്ലേ. അപ്പൊ അവർക്ക് എന്താ, ആ വലയിൽ എന്തോ കുടുങ്ങിയതായി തോന്നി അല്ലേ. വലിച്ചെടുത്ത് നോക്കുമ്പോൾ എന്തായാലേ, അവർക്ക് നിരാശയും കോപവും ഉണ്ടായി. കാസിമിന്റെ ചെരുപ്പുകൾ അതിന്റെ ഇരുമ്പാണികൾ കൊണ്ട് വലക്കണ്ണികൾ അറ്റുപോയിരിക്കുന്നു അല്ലേ. അതെന്താ, ഇരുമ്പിനോടുള്ള ആണികളൊക്കെ വെച്ചിട്ടില്ലേ, ആ അതിന്റെ ആ വല എന്താണ് ഇരുമ്പാണികൾ കൊണ്ട് എന്താ ഈ വലയുടെ വല വീശിയതാണല്ലോ, വലയിലാണല്ലോ ഈ ചെരുപ്പ് കുടുങ്ങിയത് അല്ലേ. അപ്പൊ ആ ചെരുപ്പിന്റെ ഇരുമ്പാണികൾ കൊണ്ട് എന്താ ഈ വലന്റെ കണ്ണികളൊക്കെ അറ്റുപോയിരിക്കുന്നു അല്ലേ. അരിശം കൊണ്ട് പല്ലിറുമിയ അവർ നേരെ പോയത് കാസിമിന്റെ കടയിലേക്കായിരിക്കും. ദേഷ്യം വന്നിട്ട് അയാൾ, അവർക്കൊക്കെ അറിയാം ഇത് കാസിമിന്റെ ചെരുപ്പാണ് അല്ലേ, അത്രയ്ക്കും എന്താണ് എന്താ അറിയപ്പെട്ട ചെരുപ്പായിരുന്നു അത് അല്ലേ. അപ്പൊ അവർക്ക് ദേഷ്യം വന്നിട്ട് അവർ നേരെ പോയത് എന്താ കാസിമിന്റെ കടയിലേക്കാണ് അല്ലേ. നീ തുരഞ്ഞു പോകട്ടെ എന്ന് ആക്രോശിച്ചു കൊണ്ട് അവർ ആ ചെരുപ്പുകൾ കടയിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലേ. അപ്പൊ എന്താ, നീ തുരഞ്ഞു പോകട്ടെ എന്നും പറഞ്ഞ് എന്താക്കി, അവര് ആ ചെരുപ്പുകൾ കടയിലേക്കാണ് വലിച്ചെറിഞ്ഞു, കാസിമിന്റെ കടയിലേക്ക് അല്ലേ. അപ്പൊ എന്താക്കി, വലിച്ചെറിഞ്ഞപ്പം കൊറേ പനീർ കുപ്പികളും മരുന്ന് പാത്രങ്ങളും പൊട്ടി തകർന്നു അല്ലേ. അയാൾ മുറിവൈദ്യരാണല്ലോ അല്ലേ. അപ്പൊ അവിടെ പീടികളുണ്ടായിന് കൊറേ പനീർ കുപ്പികളും മരുന്ന് പാത്രങ്ങളൊക്കെ പൊട്ടി തകർന്നു അല്ലേ. കാസിമിന് സങ്കട ഇരട്ടിയായി. നശിച്ച ചെരുപ്പുകൾ ഇതെന്റെ സമ്പത്ത് മുഴുവൻ തീർക്കും, ഇത് അവസാനിപ്പിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ അയാൾ എന്താക്കി, നശിച്ച ചെരുപ്പുകൾ ഇതിന്റെ സമ്പത്ത് മുഴുവൻ തീർക്കും, ഇത് അവസാനിപ്പിച്ചിട്ട് തന്നെ കാര്യം. അയാൾ നേരെ എന്താക്കി, വീട്ടിലേക്ക് ഓടിയില്ലേ. ഒരു കുഴിയെടുത്ത് ചെരുപ്പുകൾ അതിലിട്ട് മൂടി അല്ലേ. എന്നിട്ട് എന്താക്കി, ഒരു കുഴിയെടുത്തിട്ട് ചെരുപ്പുകൾ എന്താക്കി അതിലിട്ട് അങ്ങോട്ട് മൂടി. ആ മൺകൂനയിലേക്ക് നോക്കി അയാൾ പറഞ്ഞു, ഇനി നീ എന്നെ തോൽപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം. അപ്പൊ മൺകൂനയിലേക്ക് നോക്കിയിട്ട് അയാൾ പറഞ്ഞെന്താ, ഇനി നീ എന്നെ തോൽപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം. ആരോടെ പറഞ്ഞ, ചെരുപ്പിനോടാ പറഞ്ഞല്ലേ. കാസിമിനോടുള്ള വിരോധമുള്ള ഒരു അയൽക്കാരൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ കാസിമിനോട് വിരോധമുള്ള ഒരു അയൽക്കാരുണ്ടായിരുന്നു, അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇത് തന്നെ തക്കം, കാസിമിന് നിധി കിട്ടിയിട്ടുണ്ടെന്നും അയാൾ അത് കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അയൽക്കാരൻ അധികാരിയോട് ചെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഇയാൾ ചെയ്ത്, ഇയാൾക്ക് ദേഷ്യമാണല്ലോ അല്ലേ. അപ്പൊ എന്താ ഇയാള് അവിടുത്തെ അധികാരിയോട് പോയി പറഞ്ഞെന്ത്, കാസിമിന് നിധി കിട്ടിയിട്ടുണ്ട്, അയാൾ അത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അധികാരി കാസിമിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അപ്പൊ അധികാരി അതാക്കി, കാസിമിനെ വിളിച്ചു ചോദ്യം ചെയ്തു. സത്യം ബോധിപ്പിച്ചിട്ടും അധികാരിക്ക് വിശ്വാസം വന്നില്ല അല്ലേ. സത്യം ബോധിപ്പിച്ചിട്ട് അധികാരിക്ക് വിശ്വാസം വന്നില്ല. കാസിം കൂടുതൽ തകരുകയായിരുന്നു അല്ലേ. ഭടന്മാർ വന്ന് കുഴി മാന്തി നോക്കിയപ്പോൾ ചെരുപ്പ് തന്നെ. കാസിം എന്താക്കി, കൂടുതൽ തകർന്നില്ലേ. അങ്ങനെ ഭടന്മാർ വന്ന് അവിടെ അയാൾ കുഴിച്ചിട്ട സ്ഥലത്ത് നോക്കിയപ്പോ അവിടെ എന്താണുള്ളത്, ചെരുപ്പല്ല കുഴിച്ചിട്ട്, ഇനി അപ്പൊ ചെരുപ്പ് തന്നെ. ഭീഷണിപ്പെടുത്തി നല്ലൊരു തുകയും കൈക്കലാക്കി അവർ മടങ്ങി അല്ലേ. ഇനി എന്ത് ചെയ്യും, ഈ ഒഴിയാപാതയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും. അയാൾ ചെരുപ്പുകൾ ഒരു തോട്ടിലേക്ക് എറിഞ്ഞു. ഇനി ആ നരകം തിരിച്ചു വരില്ല എന്ന ആശ്വാസം കൊണ്ട് അല്ലേ, ഇനി ആ നരകം ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ ആശ്വാസം കൊണ്ട്. എന്താ ഏതാ ഈ നരകം, ചെരുപ്പ് അല്ലേ. തോട്ടിലെ നീരൊഴുക്ക് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മില്ലുണ്ടായിരുന്നു അവിടെ. ഈ തോട്ടിലെ നീരൊഴുക്ക് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മില്ലുണ്ടായിരുന്നില്ലേ. ഗതികേട് എന്നല്ലാതെ എന്ത് പറയാൻ, ചെരുപ്പ് ചെന്ന് കയറിയത് എവിടെയാ, മിൽ ചക്രത്തിന്റെ പല്ലുകളിൽ. അതോടെ യന്ത്രം നിശ്ചലമായി. കേട് തീർക്കാൻ എത്തിയവർ കണ്ടത് ആ ചെരുപ്പുകളാണ്. അത് ആരുടേതാണെന്ന് അധികം ആലോചിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. പരാതി അധികാരിയുടെ മുമ്പിലെത്തി. അവർക്ക് നല്ലൊരു തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു അല്ലെ. പോകുമ്പോൾ ഉദ്യോഗസ്ഥർ ചെരുപ്പുകൾ കാസിമിന്റെ കയ്യിൽ കൊടുത്തു. സമനില തെറ്റിയവരെ പോലെയാണ് കാസിം വീട്ടിലെത്തിയത്. ചെരുപ്പുകൾ കണ്ണിൽ പെടാത്ത വിധം മട്ടുപാവിലേക്കിട്ട് അയാൾ രക്ഷാമാർഗങ്ങൾ ചിന്തിച്ചു. എന്ത് പറയാൻ, മട്ടുപാവിലേക്ക് ഓടി കയറി ഒരു നായ ചെരുപ്പ് കടിച്ചെടുത്ത് കളി തുടങ്ങി. ചാടിക്കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് താഴേക്ക് തെറിച്ചു വീണു, കൃത്യമായും ഒരു വൃദ്ധയുടെ തലയിൽ. ചെരുപ്പിലെ ആണികൾ അവരുടെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. വൃദ്ധ വീണുപോയി. എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി, കാസിമിന്റെ ചെരുപ്പ് തന്റെ തല പൊട്ടിച്ചിരിക്കുന്നു. വൃദ്ധയുടെ ശകാര വാക്കുകൾ കേട്ട് തളർന്നു നിൽക്കാനല്ലാതെ കാസിമിന് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പതിവ് പോലെ കേസ് അധികാരിക്ക് മുമ്പിലെത്തി. വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായി അവർക്കും നൽകേണ്ടി വന്നു.
ഏറ്റവും അവസാനമുണ്ടായ വിപത്ത് കാസിമിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. അയാൾ ആ ചെരുപ്പുകളും എടുത്ത് അധികാരിക്ക് മുമ്പിലെത്തി ആർത്തു കരഞ്ഞ്, അങ്ങുന്നേ, എന്റെ എല്ലാ നാശത്തിനും കാരണമായി ഈ ചെരുപ്പുകൾ കാണണേ. ഇത് കാരണം എനിക്ക് ഇനി തെണ്ടുകയല്ലാതെ വേറൊരു വഴിയില്ല, വഴിയുമില്ല. അതിനാൽ അങ്ങ് കനിവുണ്ടായി വിളംബരം ചെയ്യണം. ഇനി ഈ ചെരുപ്പുകളുടെ ഉടമസ്ഥൻ കാസിമല്ലെന്ന്, ഇത് കാരണം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കാസിം ഉത്തരവാദിയായിരിക്കുന്നതല്ലെന്നും അങ്ങ് പ്രഖ്യാപിക്കണം. ഇതും പറഞ്ഞ അയാൾ ചെരുപ്പുകൾ അവിടെ ഇട്ട് ഒരോട്ടമോടി. ന്യായാധിപനടക്കം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നത് കാസിം കാണുകയുണ്ടായില്ല. അപ്പൊ ഇതാണ് കാസിമിന്റെ ചെരുപ്പ് എന്നുള്ള അറബി കഥയുള്ളതാണ് അല്ലേ. അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ, വായിക്കൂ, കണ്ടെത്തൂ. കാസിമിന്റെ രൂപത്തിലും ഭാവത്തിലും എന്തെല്ലാം പ്രത്യേകതകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്? ആ കഥ ഓർമ്മയല്ലേ എന്തൊക്കെയാന്നുള്ളത്? അത് എഴുതുക കേട്ടോ. കാസിമിന് പുതിയ ചെരുപ്പുകൾ കിട്ടിയത് എങ്ങനെയാണ്? കാസിമിന് പുതിയ ചെരുപ്പുകൾ കിട്ടിയത് എങ്ങനെയാ? സ്നാനഗ്രഹത്തിലൊക്കെ പോയ ഓർമ്മല്ലേ. അതപ്പോ മനസ്സിലാക്കി രീതി നിങ്ങൾ എഴുതുക കേട്ടോ. ചെരുപ്പുകൾ ഒഴിവാക്കാൻ കാസിം നടത്തിയ ഓരോ ശ്രമവും കണ്ടെത്തി പറയുക. ചെരുപ്പുകൾ ഒഴിവാക്കാൻ കാസിം ഒരുപാട് ശ്രമങ്ങൾ നടത്തിയില്ലേ, അതൊക്കെ നിങ്ങളൊന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ. കാസിമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കഥാപാത്ര നിരൂപണ തയ്യാറാക്കുക. ഓക്കെ. കാസിമിന്റെ ചെരുപ്പ് തന്റെ തല പൊട്ടിച്ചിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. എന്താണ്? ഒന്ന് പൊട്ടിച്ചിരിക്കുന്നു, ഒന്ന് കാസിമിന്റെ ചെരുപ്പ് തന്റെ തല പൊട്ടിച്ചിരിക്കുന്നു, പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. അടിവരിയിട്ട പദങ്ങൾ രണ്ട് സന്ദർഭങ്ങളിൽ ഏതൊക്കെ അർത്ഥങ്ങളാണ് നൽകുന്നത് വിശദമാക്കും അല്ലെ. ഒന്നെന്താ പൊട്ടിച്ചിരിക്കുന്നു അല്ലെ, മുറി ഇതാക്കി അല്ലെ, മറ്റേതോ നമ്മള് ചിരിക്കല്ലേ. ആ അത്. അപ്പൊ അതെന്തൊക്കെയാണുള്ള അർത്ഥങ്ങളാണ് നൽകുന്നത് വിശദമാക്കുക. കാസിമിന്റെ ചെരുപ്പ് മിൽചക്രത്തിൽ കുടുങ്ങിയ സംഭവം ഒരു പത്രവാർത്തയുടെ രൂപത്തിൽ മാറ്റി എഴുതുക. ചെരുപ്പ് വരുത്തി വെച്ച മറ്റു വിനകളും പത്രത്തിൽ വരാവുന്നവയാണോ? ഉചിതമായവ എഴുതുക. ഓക്കെ. കാസിമിന്റെ ചെരുപ്പ് എന്ന കഥയിലെ സംഭവങ്ങൾ ചേർത്ത് ഒരു ചിത്രകഥ തയ്യാറാക്കുകയാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? അതിന് കാസിമിന്റെ രൂപം വേണം. എന്താണ് ഒരു ചിത്രകഥ തയ്യാറാക്കണേ? കാസിമിന്റെ രൂപം, കാസിം സ്നാനഗ്രഹത്തിൽ കയറുന്നു വേണം, അധികാരി ശിക്ഷിക്കുന്നത് വേണം, ചെരുപ്പ് നദിയിൽ വലിച്ചെറിയുന്നത് വേണം, പിന്നെ എന്തൊക്കെയുണ്ട്, ഇനി അതൊക്കെ എഴുതണം അല്ലെ. ഇനിയുള്ള രംഗങ്ങൾ എന്തെല്ലാമായിരിക്കും? കഥയിൽ നിന്ന് കണ്ടെത്തിയ രംഗങ്ങൾ ചേർത്ത് വെച്ചൊരു ചിത്രകഥ തയ്യാറാക്കുക. ഓക്കെ. ഈ രംഗങ്ങൾ ചേർത്ത് ഒരു നാടകമാക്കിയാലോ? രംഗത്ത് അവതരിപ്പിക്കാമല്ലോ. ഓക്കെ. യൂണിറ്റിലെ രചനകൾ പരിചയപ്പെട്ടല്ലോ. ഫലിത കഥകൾ ശേഖരിച്ചൊരു കഥാപതിപ്പ് തയ്യാറാക്കുക. എന്താ, തമാശ കഥകളൊക്കെ ശേഖരിച്ചൊരു കഥാപതിപ്പ് തയ്യാറാക്കുക. ഓക്കെ. ഇനി ഞാൻ എന്നെ കുറിച്ച് നാടകം അവതരിപ്പിക്കുന്നതിന് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായ മികവുകൾ എന്തെല്ലാം? താഴെ പറയുന്നവ ഉപയോഗിച്ച് വിലയിരുത്തുക. നാടകത്തിന് യോജിച്ച സന്ദർഭങ്ങൾ എളുപ്പം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടെത്തിയ സന്ദർഭങ്ങൾ ദൃശ്യവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്താനും യോജിച്ച വേഷവിധാനങ്ങളോടെ അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ കിണങ്ങും വിധം സംഭാഷണങ്ങൾ, ചലനം, അംഗവിക്ഷേപം, മുഖഭാവം തുടങ്ങിയ ഉപയോഗിച്ചിട്ടുണ്ട്. അവതരണ ശേഷം ലഭിച്ച നിർദ്ദേശങ്ങളുടെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ നാടകം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വിലയിരുത്തൽ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പാക്കുക. ഓക്കെ. ഇനി നിങ്ങൾ തയ്യാറാക്കിയ കോയസിന്റെയും കാസിമിന്റെയും കഥാപാത്ര നിരൂപണങ്ങൾ താരതമ്യം ചെയ്തു വായിക്കൂ. കഥാപാത്ര നിരൂപണത്തിനുണ്ടായിരിക്കേണ്ട ഏതെല്ലാം കാര്യങ്ങളിൽ ആദ്യത്തേതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്? കണ്ടെത്തിയ പരിമിതികൾ എന്തെല്ലാം? അവയെ മറികടക്കാൻ എന്ത് ചെയ്യും? ഓക്കെ. അതൊക്കെ ചെയ്യാം. ഇനി നോക്കിയ പദപരിചയം. ആധാരം എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാനം, ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ, രേഖ എന്നൊക്കെ പറയട്ടോ. പിന്നെ ആഭരണഭ്രമം എന്ന് പറഞ്ഞാൽ ആഭരണത്തോടുള്ള അമിത താല്പര്യം. ഒഴിയാ ബാധ, വിട്ടുമാറാത്ത ഉപദ്രവം. താരതമ്യപ്പെടുത്തുക, മറ്റൊന്നിനോട് ഐക്യപ്പെടുക. ധർമ്മം, ജോലി, കടമ. പിണ്ടി പെരുന്നാൾ, വാഴപ്പിണ്ടിയിൽ വിളക്ക് വെച്ച് അലങ്കരിച്ച് ആഘോഷിക്കുന്ന പെരുന്നാൾ. തൃശൂർ, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിൽ പ്രധാനം. പ്രതിബന്ധം, തടസ്സം. മട്ടുപാവ്, കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ തുറസ്സായ സ്ഥലം. മിഥ്യ, യഥാർത്ഥമല്ലാത്തത്. വാലായ്മ, പ്രസവവുമായി ബന്ധപ്പെട്ട അശുദ്ധി. പാഠഭാഗത്ത് മരണവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. വിദൂഷകൻ, നാടകങ്ങളിലും മറ്റും ഹാസ്യരസം പ്രകടിപ്പിക്കുന്ന കഥാപാത്രം. വിളംബരം, രാജകീയ പരസ്യം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഭാഗം ഇനി അടുത്ത വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.